വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് സെമ്മിലെ ഇ വി ലൂക്കാസിൻ്റെ ബോസ് എന്ന എസ്സേ ആണ്. ഫസ്റ്റ് ഓദറിൻ്റെ പ്രൊഫൈല് നോക്കാം. ഇ വി ലൂക്കാസ് 1868 ലണ്ടനിൽ ക്വയ്ക്കർ ഫാമിലിയിലാണ് ജനിച്ചത്. ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്, എസ്സേയിസ്റ്റ്, പ്ലേ റൈറ്റ്, ബയോഗ്രാഫർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നീ നിലയിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. ഇ വി ലൂക്കാസ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഒരു ബുക്ക്സെല്ലറുടെ അപ്രൻറ്റീസായിട്ടാണ് ജോലി തുടങ്ങുന്നത്. പിന്നീട് ലണ്ടനിലെ ഈവനിങ് ന്യൂസ് പേപ്പറിൽ ജേർണലിസ്റ്റായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ക്വയ്ക്കർ പോയറ്റായിട്ടുള്ള ബെർണാർഡ് ബേർട്ടൻ്റെ ബയോഗ്രഫി പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ് ഇ വി ലൂക്കാസ് പ്രശസ്തനാവുന്നത്. ചാൾസ് ലാമ്പിൻ്റെ വർക്കുകളുടെ എഡിറ്ററും അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫറും ആയിരുന്നു ഇ വി ലൂക്കാസ്. ലൂക്കാസിൻ്റെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു എസ്സേയാണ് ബോസ്. മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്നവരാണ് ബോറന്മാർ. മനുഷ്യരിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു സ്വഭാവമാണ് അവൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്നത്. പക്ഷേ നമ്മളോട് ഒരുപാട് സംസാരിക്കുന്നവരെപ്പോഴും ബോറന്മാരായിരിക്കണമെന്നും ഇല്ല. ഈ എസ്സേയിലൂടെ ഇ വി ലൂക്കാസ് ചർച്ച ചെയ്യുന്നത് ഒരു ബോറൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബോറന്മാർ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നൊക്കെയാണ്. ഇ വി ലൂക്കാസ് തൻ്റെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റൈലിലൂടെ ബോറന്മാരെക്കുറിച്ചും മറ്റുള്ളവർ അവരെ എങ്ങനെ സഹിക്കുന്നു എന്നും ഈ എസ്സേയിലൂടെ നമ്മോട് പറയുന്നു. ഇനി നമുക്ക് ബോസ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ഇ വി ലൂക്കാസ് ബോസ് എന്ന എസ്സേ തുടങ്ങുന്നത് തന്നെ വളരെ ഹ്യൂമറസ് ആയിട്ടാണ്. അദ്ദേഹം ഫസ്റ്റ് പറയുന്നത് നിങ്ങളൊരു ബോറനാണെങ്കിൽ മാത്രമേ ബോറന്മാരെക്കുറിച്ച് എസ്സേ എഴുതാൻ സാധിക്കൂ എന്നാണ്. എല്ലാ ബോറന്മാരും ചിന്തിക്കുന്നത് അവരുടെ പ്രസൻസ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവർ മറ്റുള്ളവരോട് ഒരുപാട് തങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കണമെന്ന ആഗ്രഹമുണ്ടാവും. ഇങ്ങനെയുള്ള ആഗ്രഹമാണ് മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്നത്. സ്വന്തം കാര്യം തീരെ ശ്രദ്ധിക്കാത്തവർ പോലും മറ്റുള്ളവരെ നിർബന്ധിച്ച് തങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. ഈഗോയിസമാണ് എല്ലാ ബോറന്മാരുടെയും ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നും കൂടിയാണ് ഇ വി ലൂക്കാസ് ഫസ്റ്റ് പറയുന്നത്. അതായത് അദ്ദേഹം ഇതിൽ പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ മൈൻഡിലുണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഒരുപാട് സംസാരിക്കും. പക്ഷേ അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരോട് പറയാൻ അല്ലെങ്കിൽ ബോറന്മാർ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അവരുടെ ഈഗോയിസാണ്. താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും ഇഷ്ടപ്പെടണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും, അങ്ങനെ ഇഷ്ടപ്പെടണം. അതുകൊണ്ടാണ് അവരുടെ എക്സ്പീരിയൻസ് അവർ നമ്മളോട് പറയുന്നത്. ഇങ്ങനെ അവർ നമ്മളോട് സംസാരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരെ കേന്ദ്രീകരിച്ച് വരുന്ന സംഭവങ്ങളാവും. ഫോർ എക്സാമ്പിൾ, ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചാവാം. ഹിസ് ഗാർഡൻ, ഗാർഡനെക്കുറിച്ചാവാം. ഹിസ് വൈഫ്, ഹിസ് ചിൽഡ്രൻ, ഹിസ് കാർ, ഹിസ് ഹെൽത്ത് എക്സെട്ര. ഇങ്ങനെ എന്ത് വിഷയത്തെക്കുറിച്ചും, അതായത് അയാൾ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള സംഭവങ്ങളാവും അവർ നമ്മളോട് പറയുക. അത് കേൾക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു വാശിയുള്ള പോലെയാണ് തോന്നുക. കാരണം അതൊക്കെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് വരുന്നതാണ്, അദ്ദേഹം എൻജോയ് ചെയ്തതാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്, ഒരു ബോറൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ അവർ പറയുന്ന സബ്ജക്റ്റുകളെല്ലാം അവരെ കേന്ദ്രീകരിച്ചാവും. അവർ വിചാരിക്കുന്നത് ഈ ലോകം തന്നെ അവരെ കേന്ദ്രീകരിച്ചാണെന്നാണ്. നെക്സ്റ്റ് ഓദർ പറയുന്നത് ഇതുവരെ അദ്ദേഹം ഡിസ്കസ് ചെയ്ത്, അതായത് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് എല്ലാ ബോറന്മാരും പുരുഷന്മാരാണ് എന്ന രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടു ഹിസ് ഹൗസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ബോറൻ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചാണ് ഹിസ് എന്നാണ് കൊടുത്തത്. കാരണം ഇതുവരെ ഓദർ ചിന്തിക്കുന്നത് എല്ലാ ബോറന്മാരും പുരുഷന്മാരാണ്. ഇത് ശരിയാണോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല എന്നും ഓദർ പറയുന്നു. അതായത് സ്ത്രീകളും ബോറന്മാരായിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല എന്നാണ് നരേറ്റർ പറയുന്നത്. നെക്സ്റ്റ് ഓദർ പറയുന്നു എല്ലാ ബോറന്മാരും എപ്പോഴും ഹാപ്പിയാണ്. ബിക്കോസ് അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല അവർ പറയുന്നത് കേൾക്കാൻ ആളുകളെയും അവർക്ക് ലഭിക്കും. ഇങ്ങനെ കിട്ടുന്ന ലിസണേഴ്സിൽ പലപ്പോഴും ഓദറും ഉൾക്കൊള്ളാറുണ്ട്. അതായത് പലപ്പോഴും അദ്ദേഹം ബോറന്മാർ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതനാവാറുണ്ട്. നെക്സ്റ്റ് ഓദർ ചിന്തിക്കുന്നത് എത്ര നൊട്ടോറിയസ് ആയിട്ടുള്ള ബോറന്മാർക്ക് പോലും ലിസണേഴ്സിന് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ്. അതായത് എത്ര ബോറടിപ്പിച്ച് സംസാരിക്കുന്ന ആളുകൾക്കും ലിസണേഴ്സിനെ കിട്ടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള കൈൻഡ്നെസ്, അതായത് ദയ കൊണ്ടാവാം ഇങ്ങനെ ആളുകൾ ബോറന്മാരാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നാണ്. അതുപോലെ നരേറ്റർ ചിന്തിക്കുകയാണ് ഒരു ബോറിനോട് ഒരിക്കലും ഒരാൾ ഓപ്പണായിട്ട് പറയില്ല, അയാളൊരു ബോറനാണ്, അയാൾ പറയുന്ന കാര്യങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ട് എന്ന് ഒരാളും തുറന്ന് പറയില്ല. ബോറന്മാർ നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ നൽകുന്നുള്ളൂ. ഒന്നുകിൽ അവർ പറയുന്നത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരടുത്തു നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുക. ഓദർ നെക്സ്റ്റ് ചിന്തിക്കുന്നത് ബോറന്മാർ നമ്മളെ കവാടാക്കി മാറ്റുന്നുണ്ട്. കാരണം ദൂരെ നിന്ന് ഒരു ബോറൻ വരികയാണെങ്കിൽ നമ്മൾ വഴി മാറിപ്പോവുകയും അയാളടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നരേറ്റർ ചിന്തിക്കുകയാണ്
ഇത് ബോറന്മാർ നമ്മളെ കവാടാക്കി മാറ്റുന്നതിന് തുല്യമാണ്. നെക്സ്റ്റ് ഓദർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബോറന്മാരുടെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കിനെ കുറിച്ചാണ്. ഈ ഫ്രണ്ട് ക്ലബിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തെ സംസാരിച്ച് ബോറടിപ്പിക്കുകയാണെങ്കിൽ ആ ക്ലബിലെ ജീവനക്കാരൻ വന്ന് അദ്ദേഹത്തിനൊരു ഫോൺ കോൾ ഉണ്ടെന്ന് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യും. ഉടനെ അദ്ദേഹം ഫോൺ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അങ്ങനെ ബോറൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാം. ഇത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബോറന്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണെന്നാണ് നരേറ്റർ നെക്സ്റ്റ് പറയുന്നത്. പിന്നീട് ഓദർ പറയുന്നത് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ബോറൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന് സംസാരിക്കുന്നവരാണ്. ബിക്കോസ് അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ മൗത്തിൽ നിന്നുള്ള സലൈവയൊക്കെ നിങ്ങളുടെ ദേഹത്തേക്ക് തെറിച്ച് വീണുകൊണ്ടിരിക്കും. അതുപോലെ നരേറ്റർ പറയാണ്, കുറച്ച് ദൂരെ നിന്ന് സംസാരിക്കുന്ന ബോറന്മാരെ നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, ബട്ട് ഇതുപോലെ തൊട്ടടുത്ത് നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ബോറന്മാരെ മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അതുപോലെ പലപ്പോഴും ബോറന്മാർ നമ്മളോട് സംസാരിച്ച് തുടങ്ങുന്നത് അവരൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അവർ പറയുന്നത് എന്നാണ് അവർ പറയാറ്. ബട്ട് ആ കഥ കേൾക്കുന്ന സമയത്ത്, ആ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഇത് തികച്ചും ഒരു ബോറിംഗ് ആണ്, യാതൊരു ഇൻട്രസ്റ്റിംഗും ഇല്ല എന്നാണ് ഇത് തോന്നുക. ബട്ട് നമ്മുടെ ഒരു കൈൻഡ്നെസ് കാരണം, നമ്മുടെ ഒരു ദയ കാരണം, മനുഷ്യരിൽ ഓൾറെഡി ഉള്ള ഒരു ദയ കാരണം നമ്മൾ അദ്ദേഹത്തോട് അത് പ്രകടിപ്പിക്കുന്നില്ല, പകരം നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അയാളോട് ചിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഓദർ നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഓദർ പറയുന്നത് ഒരു ഇൻസിഡൻ്റ് ആണ്, ഒരു സംഭവമാണ്. ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പ്രഭു, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അയാൾ മൈൻഡിൽ എന്താണോ ചിന്തിക്കുന്നത് അത് ഉറക്കി പുറത്ത് പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതായത് മനസ്സിലെ ചിന്തകൾ അയാൾ അറിയാതെ സംസാരിച്ച് തുടങ്ങും. ഒരിക്കൽ അദ്ദേഹം ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത്, പുറത്തു പോയി ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്. അയാളെ കണ്ട ഉടനെ ചിന്തിക്കുകയാണ്, ഇയാൾ ഭയങ്കര ബോറിംഗ് ആണ്, വളരെ ശല്യക്കാരനാണ്, ന്യൂയിസൻസ് ആണ്. ബട്ട് ഇദ്ദേഹത്തെ കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് ഇന്ന് ഡിന്നറിന് ക്ഷണിക്കാമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ നരേറ്റർ ഇവിടെ ഒരു കോമിക് എലമെൻ്റ് ആണ് പറയുന്നത്. ആക്ച്വലി അയാൾ മൈൻഡിൽ ചിന്തിക്കുന്ന അയാൾ പുറത്ത് പറയുന്നുണ്ട്, അപ്പോൾ ഈ ഫ്രണ്ടും അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി അയാൾ ബോറിംഗ് ആണെങ്കിലും നമ്മൾ അയാളോട് പ്രകടിപ്പിക്കുന്നില്ല, അത് നമ്മുടെ മൈൻഡിലുള്ള ഒരു കൈൻഡ്നെസ് കൊണ്ടാണ് എന്നാണ് ഓദർ പറയുന്നത്. പിന്നീട് ഓദർ പറയുന്നത് ഒരിക്കലും ഒരു ബോറന് തിരിച്ചറിയുന്നില്ല അയാളെ, ഒരു അട്ടേർലി ഒരു കംപ്ലീറ്റ് അയാളൊരു ബോറനാണെന്ന് ഒരാൾ പോലും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ബോറന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമെന്നും ഓദർ പറയുന്നുണ്ട്. അതായത് എല്ലാ ബോറന്മാരുടെ വിചാരം അവർ വളരെ ആക്റ്റീവാണ്, അവർക്ക് അവർ പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. ബട്ട് ഒരാൾ പോലും അയാളൊരു ബോറനാണെന്ന് തിരിച്ചറിയുന്നില്ല. ലാസ്റ്റ് ഓദർ പറയുന്നത് പഞ്ച് എന്ന വീക്കിലി സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഒരുപാട് ബോറിംഗ് ടോപ്പിക്കൾ പറയുന്നത് ആളുകൾ സ്റ്റോപ്പ് ചെയ്യുമെന്നാണ്. കാരണം പലപ്പോഴും ബോറിംഗ് ടോപ്പിക്കൾ കേൾക്കുന്ന സമയത്ത് ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ബോറിംഗ് ടോപ്പിക്ക് പഞ്ച് വീക്കിലിയിലേക്ക് അയക്കാമെന്ന്. അപ്പോൾ ഓദർ ലാസ്റ്റ് പറയുകയാണ്, ഈ വീക്കിലിയുടെ പബ്ലിക്കേഷൻ നിർത്തിയാൽ തന്നെ ആളുകൾ ബോറിംഗ് ടോപ്പിക്കുകൾ സംസാരിക്കുന്ന ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കുമെന്നാണ് നരേറ്റർ ഇ വി ലൂക്കാസ് ലാസ്റ്റ് പറയുന്നത്. അതോടുകൂടിയാണ് ഈ എസ്സേ, ഈ ഹ്യൂമറസ് എസ്സേ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇ വി ലൂക്കാസിൻ്റെ ബോസ് എന്ന ഹ്യൂമറസ് എസ്സേ ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.